കെപിസിസി യിലെ താക്കോൽ സ്ഥാനങ്ങൾ പ്രസിഡന്റ് കെ സുധാകരൻ വിശ്വസ്തർക്കങ്ങ് വീതിച്ച് നൽകി. ഒരെണ്ണം പോലും മറ്റാർക്കും കൊടുത്തില്ല. ഇങ്ങനെ വേണം, കൂടെ നിന്നാൽ സ്ഥാനങ്ങൾ ലഭിക്കുമെന്ന സന്ദേശമാണ് സുധാകരൻ ഇതുവഴി നൽകിയത്. പുതിയ ഭാരവാഹികളെ നിയമിച്ച് ഒന്നേകാൽ വർഷത്തിന് ശേഷം ചുമതലകൾ നിശ്ചയിച്ച് നൽകുമ്പോൾ താക്കോൽ സ്ഥാനത്ത് ഏറ്റവും വിശ്വസ്തരായ ടി യു രാധാകൃഷ്ണനും കെ ജയന്തുമാണ് വരുന്നത്. ടി യു രാധാകൃഷ്ണൻ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പദവിയിൽ തുടരും. കെ പി സി സി ഓഫീസ്, അംഗത്വ വിതരണം, ഓഫീസ് നിർവഹണം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചുമതലകളും രാധാകൃഷ്ണനാണ്. ജയന്ത് കെ പി സി സി പ്രസിഡന്റിൻ്റെ അറ്റാച്ച്ഡ് സെക്രട്ടറിയാകും. കോൺഗ്രസിൽ ഇതുവരെ ഇല്ലാത്ത ഒരു ചുമതലയാണിത്, അറ്റാച്ച്ഡ് ജനറൽ സെക്രട്ടറി. ജയന്തിന് നൽകിയ ഈ പുതിയ ചുമതല കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ആ ആശയക്കുഴപ്പം മറ്റു ഭാരവാഹികൾക്കുമുണ്ട്, പക്ഷെ ആർക്കും ആശയക്കുഴപ്പം വേണ്ട. സുധാകരൻ്റെ എല്ലാ കാര്യങ്ങളും ഇനി ഈ അറ്റാച്ച്ഡ് സെക്രട്ടറി ആയിരിക്കും നോക്കുന്നത്. ഈ അറ്റാച്ച്ഡിനെ എങ്ങനെ വേണമെങ്കിലും നിർവചിക്കാം. പി എ എന്നോ പേഴ്സണൽ സെക്രട്ടറി എന്നോ പ്രൈവറ്റ് സെക്രട്ടറി എന്നോ സൂപ്പർ സെക്രട്ടറി എന്നോ എന്ത് മണ്ണാങ്കട്ടയും നിർവചിക്കാം. ചുരുക്കത്തിൽ സുധാകരൻ എന്ന് പറഞ്ഞാൽ ജയന്ത് എന്ന് വേണം പറയാം. ഇൻഷ്യനിൽ രണ്ടുപേരും ഒന്നാണ്, കെ പേരിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഇനി സുധാകരൻ മനസ്സറിഞ്ഞൊന്ന് മുള്ളണമെങ്കിൽ പോലും ജയന്ത് വേണം. വേണ്ടി വന്നാൽ സുധാകരൻ മുള്ളുന്നതിന് പകരം ജയന്ത് മുള്ളിയാൽ മതി എന്നാകും. ഇപ്പോൾ ആശയക്കുഴപ്പം മാറിയില്ലേ? യൂത്ത് കോൺഗ്രസ്, കെ എസ് യു എന്നിവയുടെ ചുമതല ബൽറാമന് ആണ്, ഒപ്പം ജയന്തിന് നൽകിയിട്ടുണ്ട്. അതായത് എല്ലാ പ്രധാന സംഘടനകളിലും ജയന്തിൻ്റെ സ്വാധീനവും കഴുകനെ പോലെ കണ്ണുമുണ്ടാകും, അതാണ് അർത്ഥം വയ്ക്കുന്നത്. നേരത്തെ കോൺഗ്രസിലെ ഡി സി സി ബ്ലോക്ക് പുനഃസംഘടനയ്ക്ക് ചുക്കാൻ പിടിച്ചതും ജയന്തായിരുന്നു. ഈ പട്ടികയെ വി ഡി സതീശനും കെ സി വേണുഗോപാലും ചേർന്ന് അന്ന് വെട്ടി. അത്തരത്തിലൊരു നേതാവിനെയാണ് കെ പി സി സിയിൽ ഈ സുപ്രധാന പദവികൾ വീണ്ടും കൊടുക്കുന്നത്. പോഷക സംഘടനകളുടെയും പാർട്ടിയുടെ നിയന്ത്രണത്തിലുമുള്ള സ്ഥാപനങ്ങളുടെയും വിവിധ സംഘടനാ മേഖലകളുടെയും ചുമതലയാണ് ഇപ്പോൾ വീഴ്ച നൽകിയത്. വൈസ് പ്രസിഡന്റുമാരിൽ എൻ ശക്തൻ, കോൺഗ്രസിൻ്റെ പഠന ഗവേഷണ കേന്ദ്രമായ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചുമതലയാണ് വഹിക്കുന്നത്. യൂത്ത് കോൺഗ്രസും കെ എസ് യുവും സമൂഹ മാധ്യമങ്ങളും കലാ സാംസ്കാരികം, ഇന്ത്യൻ പ്രൊഫഷണൽ കോൺഗ്രസ് എന്നിവയുടെ ചുമതല വി ടി ബൽറാമിനും, കർഷക കോൺഗ്രസ്, കെ കരുണാകരൻ ഫൗണ്ടേഷൻ എന്നിവയുടെ ചുമതല വി ജെ പൗലോസിനും നൽകി. കെ കരുണാകരൻ്റെ സ്മാരകമായി തലസ്ഥാനത്ത് ബഹുനില മന്ദിരം നിർമ്മിക്കുന്നത് കരുണാകരൻ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിലാണ്. മഹിളാ കോൺഗ്രസ്, ദേവസ്വം ബോർഡ്, ദളിത് കോൺഗ്രസ്, ആദിവാസി കോൺഗ്രസ് എന്നിവയുടെ ചുമതല വി പി സജീന്ദ്രനാണ്. സുധാകരൻ പ്രസിഡന്റ് പദവിയിലെത്തിയപ്പോൾ സംഘടനാ രംഗത്ത് പെട്ടെന്ന് ഉയർന്ന രാധാകൃഷ്ണനും ജയന്തും വീണ്ടും പിടിമുറുക്കുന്നതിൽ എ ഐ ഗ്രൂപ്പുകൾ പ്രശ്നമുണ്ടാക്കുന്നില്ലെന്നതും ശ്രദ്ധേയമാണ്. അവർക്കാർക്കും പരാതിയില്ല. കെ പി സി സിയിൽ ചെന്നിത്തലയുടെ പഴയ പേഴ്സണൽ സ്റ്റാഫിനെ നിയമിച്ചിരുന്നു. സമാനമായി ഉമ്മൻചാണ്ടിയുടെ വിശ്വസനും മറ്റൊരു സ്ഥാനവും നൽകി. അതിനുശേഷമാണ് ഈ ചുമതലകൾ വീതിച്ച് ഭാരവാഹികൾക്ക് നൽകിയത്. രാധാകൃഷ്ണനും ജയന്തും തുടർന്ന് സുധാകരൻ്റെ ഇടവും വലവുമായി തുടരുമെന്ന് വ്യക്തമാക്കുന്നതാണ് ചുമതല വിഭജനം കൊണ്ട് മനസ്സിലാക്കുന്നത്. ജനറൽ സെക്രട്ടറിമാർക്ക് നൽകിയിരുന്ന ജില്ലാ ചുമതലകളിൽ മാറ്റമില്ല. വയനാട് ജില്ലയുടെ ചുമതലയുള്ള ആലിപ്പറ്റ ജമീലയ്ക്ക് മാത്രമാണ് മറ്റ് ചുമതലകൾ നൽകാത്തത്. കെ പി ശ്രീകുമാറിനെ ദേശീയ കായികവേദിയിലും പഴകുളം മധുവിനെ പ്രിയദർശിനി പബ്ലിക്കേഷൻസിലും നിയമിച്ചിട്ടുണ്ട്. ഏതായാലും കോൺഗ്രസിൽ ഇനി സുധാകരൻ എന്ന് പറഞ്ഞാൽ ജയന്തും രാധാകൃഷ്ണനുമാണ്.